ബിഗ് ബോസ് മലയാളം 6-ാം സീസണിന്റെ ലോഞ്ചിങ് പൂർത്തിയായിരിക്കുകയാണ്. ഇത്തവണ 19 മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിലെത്തിയിരിക്കുന്നത്. സിനിമ, സീരിയൽ, ഫിറ്റ്നസ് എന്നീ നിരവധി മേഖലകളിൽ നിന്ന് മത്സരാർത്ഥികളാണുള്ളത്. ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്ന മത്സരാർത്ഥികൾ എന്ന് നോക്കാം. അൻസിബ ഹസനാണ് ബിഗ് ബോസിലേക്ക് എത്തിയ ആദ്യ താരം. ദൃശ്യം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ മകളായിട്ടും അൻസിബ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ താരം ഫിറ്റ്നസ് ട്രെയിനറായിട്ടുള്ള ജിൻഡോയാണ്. സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറാണ്, എറണാകുളം കാലടി സ്വദേശിയുമാണ്. മൂന്നാമത്തേത് ആദ്യം മുതൽ പ്രൊഡക്ഷൻ ലിസ്റ്റിലുള്ള ജാസ്മിൻ ജാഫറാണ്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ എടുത്തുകേട്ടിരുന്ന പേരും ജാസ്മിൻ ജാഫറിൻ്റെതാണ്. നാലാമത്തേത് സിനിമാ സീരിയൽ താരം യമുന റാണിയാണ്. കഴിഞ്ഞ വർഷമാണ് യമുന റാണി രണ്ടാമത് വിവാഹിതയായത്. BBC6ലെത്തുന്ന നേരത്തെ ചർച്ചകളുണ്ടായിരുന്നു. ഋഷി എസ് കുമാർ ഡാൻസർ നടനുമായ ഋഷി മുടിയൻ എന്ന കഥാപാത്രത്തെ അഭിനയിച്ചുകൊണ്ടാണ് ശ്രദ്ധേയനാകുന്നത്. നേരത്തെ ഈ താരത്തിൻ്റെ പേര് പ്രൊഡക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു. സിജോ ടോക്സ് എന്ന പേരിലാണ് അദ്ദേഹം സുപരിചിതൻ. ആലപ്പുഴ സ്വദേശിയാണ്. പ്രൊഡക്ഷൻസിൽ വളരെയധികം പേരുമുണ്ടായിരുന്നു. ഏഴാമത്തെ താരം ശരണ്യ ആനന്ദാണ്. സീരിയൽ നടിയാണ് ശരണ്യ. കുടുംബവിളക്കിൽ വില്ലൻ വേഷതിയായി എത്തി ഏവരെ കുറെ ശ്രദ്ധ നേടിയതായിരുന്നു. അഭിനയത്തിലൂടെ ഏറെ അഭിനന്ദനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ശ്രീതു കൃഷ്ണ അമ്മയറിയാത്ത സീരിയലിൽ അലീൻ എന്ന കഥാപാത്രമായാണ് ശ്രീത്തു എത്തിയത്. സീരിയലിലെ നായിക കഥാപാത്രമാണ് ശ്രീത്തുവിലെ അലീന. ജാൻമണി ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇത്തവണ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിയാണ് തന്നത്. ജാൻമണി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. രതീഷ് കുമാർ അവതാരകൻ, ഗായകൻ എന്ന നിലയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ്. വാൽക്കണ്ണാടി എന്ന പരിപാടിയുടെ അവതാരകനായിരുന്നു. ശ്രീരേഖ മിന്നുകെട്ട് സീരിയലിലൂടെയാണ് ശ്രീരേഖ ശ്രദ്ധിക്കപ്പെടുന്നത്. സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട്. വെയിൽ എന്ന സിനിമയിൽ ഷൈനികത്തിൻ്റെ അമ്മയെ അഭിനയിച്ചു. അസി റോക്കി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അസി റോക്കി എന്നിങ്ങനെ രണ്ട് കഥാപാത്രങ്ങളാണ് തനിക്കുള്ളതെന്ന് അസി റോക്കി പറയുന്നു. ടച്ച് ഓഫ് ഇങ് ടാറ്റു എന്ന സ്കൂളിലെ MD ആണ്. കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ, റൈഡർ എന്നീ നിലകളിൽ അറിയപ്പെടുന്നു. അപ്സര സാന്ത്വനം സീരിയലിലെ ജയന്തി എന്ന കഥാപാത്രമാണ് അപ്സര അവതരിപ്പിച്ചിരുന്നത്. സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ താരം രണ്ടാമത് വിവാഹം കഴിച്ചു. ഇതിനു പിന്നാലെ താരം വാർത്തകളിൽ വീണ്ടും നിറഞ്ഞു. നോറ മുക്സാൻ കോഴിക്കോട് സ്വദേശിയാണ്. നോറ മുക്സാൻ ഡിജിറ്റൽ ക്രിയേറ്ററാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. നോറയ്ക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട്. ഗബ്രി ജോസ് അങ്കമാലി സ്വദേശിയായ ഗബ്രി സിവിൽ എഞ്ചിനീയറാണ്. ഹോളിക്രോസ് അക്കാഡമിയിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗാണ് ബിരുദം നേടിയത്. റേഡിയോ ജോക്കിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമാ നടനാണ്. പ്രണയമീനികളുടെ കടലിൽ അജ്മൽ എന്ന കഥാപാത്രമായി ഗബ്രി അഭിനയിച്ചു. അർജുൻ ശ്യാം ബോഡി ട്രാൻസ്ഫോർമേഷനിലൂടെ അർജുൻ ശ്രദ്ധ നേടി. ബോഡി ബിൽഡിംഗ് രംഗത്ത് സജീവമാണ്. സുരേഷ് മേനോൻ സിനിമാ മേഖലയിൽ നിന്നാണ് സുരേഷ് എത്തുന്നത്. മോഹൻലാലിനൊപ്പം ഭ്രമരം എന്ന സിനിമ അഭിനയിച്ചിട്ടുണ്ട്. രണ്ട് കോമണർ മത്സരാർത്ഥികൾ. ഇത്തവണ രണ്ട് കോമണേഴ്സാണ് ഉള്ളത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്ന കൊച്ചി സ്വദേശി റസ്മിൻ ബായ്, ട്രാവലറായ നിഷാൻ എന്നിവരാണ് അവർ.